നിശോയേനീശോയേനീ കർത്താവേ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം, അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. കർത്താവേ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം, അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. കർത്താവേ അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്, ജ്ഞാനത്താൽ അങ്ങവയെ സൃഷ്ടിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവേ അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്, അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവേ അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്, ജ്ഞാനത്താൽ അങ്ങവയെ സൃഷ്ടിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇതാ വിസ്തൃതമായ മഹാസമുദ്രം. അങ്ങനെ ഓരോരോ സൃഷ്ടികളെയും നോക്കിയിട്ട് കർത്താവിൻ്റെ ജ്ഞാനത്തെ കാണുക. കർത്താവിൻ്റെ ജ്ഞാനം, ഓ ദൈവമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:17 പറയുകയാണ്, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ആരറിയും? ജ്ഞാനമ്പുവാസികളുടെ പാത നേരെയാക്കി, അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു. കണ്ടോ, ജ്ഞാനവും പ്രബോധനവും, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മളോട് കർത്താവ് നൽകിയിരിക്കുന്നത്: വിശ്വാസം, ജ്ഞാനം, പ്രബോധനം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ഉദ്ധരണി വളരെ മനോഹരമായ ഒരു ഉദ്ധരണിയാണ്. കാണുവിൻ, ദൈവം സ്വന്തം കൈകൾ കൊണ്ട്, അതായത് പുത്രനും പരിശുദ്ധാത്മാവും, അതാണ് ദൈവത്തിൻ്റെ സ്വന്തം കൈകൾ, സ്വന്തം കൈകൾ കൊണ്ട്, ദൈവം സ്വന്തം കൈകൾ കൊണ്ട്, അതായത് പുത്രനും പരിശുദ്ധാത്മാവും, മനുഷ്യനെ രൂപപ്പെടുത്തുകയും ദൃശ്യമായതുപോലും ദൈവീക രൂപം ധരിക്കത്തക്ക വിധത്തിൽ ആ ശരീരത്തിൽ തൻ്റെ തന്നെ രൂപം പതിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ എറേനിയോസ്. ഇത് CCC 704 CCC 704 പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്ന ഭാഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണിത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കണ്ടോ, ആ ജീവശ്വാസമാണ് ദൈവം സ്വന്തം കൈകൾ കൊണ്ട്, അതായത് പുത്രനും പരിശുദ്ധാത്മാവും, അതായത് വചനവും പരിശുദ്ധാത്മാവും, മനുഷ്യനെ രൂപപ്പെടുത്തുകയും ദൃശ്യമായതുപോലും ദൈവീക രൂപം ധരിക്കത്തക്ക വിധത്തിൽ ആ ശരീരത്തിൽ തൻ്റെ തന്നെ രൂപം പതിപ്പിക്കുകയും ചെയ്തു. മണ്ണാങ്കട്ടയായിരുന്ന ഒരു വസ്തുവിലേക്ക് ദൈവം
അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം ആ ആദ്യത്തെ സൃഷ്ടി ഈ മണ്ണാങ്കട്ടയിലേക്ക് ജീവശ്വാസമയച്ചു. അങ്ങനെ മനുഷ്യൻ രൂപം തളി, മനുഷ്യവർഗമുണ്ടായി. ആ മനുഷ്യവർഗത്തെ രക്ഷാകര പദ്ധതികളിലൂടെ കടത്തിക്കൊണ്ടുപോയ പരിശുദ്ധാത്മാവ്, ഈശോയുടെ ജ്ഞാനസ്നാനം, ഈശോയുടെ മനുഷ്യാവതാരം, ഈശോയുടെ പരസ്യജീവിതം, ഈശോയുടെ പീഡാസഹനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണത്തിലൂടെ കടത്തിക്കൊണ്ടുപോയിട്ട് പന്തക്കുസ്തായിലൂടെ അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അതാണ് പന്തക്കുസ്ത. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ കത്തോലിക്ക മതബോധന പഠനത്തിലേക്ക് ഇതാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കയറുകയാണ്. നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഈ ക്ലാസ് റൂമിലേക്ക് വന്നിരിക്കുന്നവർ, ഇത് കണ്ടോ, അമേരിക്ക, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഭാരതത്തിലെ പല ഭാഗങ്ങളും, ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇവിടെ നിന്നെല്ലാം വന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വിത്തുകളാണ് നിങ്ങൾ. വിശ്വാസത്തിൻ്റെ വിത്തുകളും മുത്തുകളുമാണ് നിങ്ങൾ. വിശ്വാസത്തിൻ്റെ വിത്തുകളും മുത്തുകളുമാണ് നിങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ കർത്താവ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പുതിയ വിത്താണ്. പുതിയ വിത്ത്, പുതിയ വിത്ത്, പുതിയ വിത്ത്. അത് എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ മറ്റുള്ളവരെ നോക്കരുത്, കർത്താവിൽ നോക്കുക. കർത്താവിൻ്റെ പ്രബോധനം, കർത്താവിൻ്റെ ജ്ഞാനം, മൂന്ന് കാര്യങ്ങൾ ഇന്ന് ശരിക്കും മുറുക്കെ പിടിക്കുക. മൂന്ന് കാര്യങ്ങൾ. കർത്താവിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. സങ്കീർത്തനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിക്കണം. കർത്താവിൽ മാത്രം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടെ എനിക്ക് വിശ്രമമരുളുന്നു. എന്താണ് ആ പുൽത്തകിടി? ആ പച്ച പുല്ല് എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രബോധനമാണ്, കർത്താവിൻ്റെ വചനമാണ്. ജലാശയം എന്താണ്? പരിശുദ്ധാത്മാവാണ്. ഈ പറഞ്ഞ കാര്യം തന്നെ, കർത്താവ് തൻ്റെ കരങ്ങളിലൂടെ, രണ്ടാണ് കരങ്ങൾ, ഒന്ന് വചനവും പരിശുദ്ധാത്മാവും. ഓ പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ നിർത്തിയിരുന്നത് ഇപ്പോൾ എഴുതല്ലേ, 2586 നമ്മൾ നിർത്തിയത്. അതിപ്പോൾ എഴുതണ്ട, അതിൻ്റെ സൈഡിൽ പാരഗ്രാഫിലുള്ള അതിൻ്റെ മാർജിനിലുള്ള 1177 നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ ഈ 2586 പ്രിയപ്പെട്ട അവസാനത്തെ വാക്ക് എന്താണ്? 2586 ഖണ്ണികയുടെ അവസാനത്തെ വാക്ക്, ക്രിസ്തു ആലപിച്ചിട്ടുള്ളതും. ഇത് പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം. സങ്കീർത്തനങ്ങൾ ദാവീദുണ്ടാക്കിയ സങ്കീർത്തനമാണെന്ന് പറഞ്ഞിരിക്കരുത്. നമ്മളെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ക്രിസ്തു എല്ലാ ദിവസവും ആലപിച്ചതും ക്രിസ്തുവിൻ്റെ ജീവൻ തന്നെയുമായ ക്രിസ്തീയതയുടെ ആരാധനാക്രമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതും ക്രിസ്തുവിലൂടെ വന്ന് രക്ഷാകര രഹസ്യങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്നതുമായ, അതാണ് ആലപിച്ചിട്ടുള്ളതും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളവയുമായ സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയിലെ കാതലായ ഘടകമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് നമ്മളാകുന്ന ഈ വിത്തുകളും മുത്തുകളും, ഇനി നമ്മുടെ പ്രാർത്ഥനയും പാട്ടുകളുമെല്ലാം ഈ സങ്കീർത്തനങ്ങളാകണം, സങ്കീർത്തനങ്ങളാകണം.
നൂറ്റി 1177 വരാം. 1177 1177 പെസഹാ രഹസ്യത്തിൻ്റെ കൗതാശികതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. യാമപ്രാർത്ഥനകളിലെ ഗീതങ്ങളും അതാണ്, യാമപ്രാർത്ഥനകളിലെ ഗീതങ്ങളും. ഓരോ യാമങ്ങളിലും പ്രാർത്ഥനകളുണ്ട്, നമ്മൾക്കും പ്രാർത്ഥിക്കാവുന്നതാണ്, നമ്മളും പ്രാർത്ഥിക്കേണ്ടതാണ്. സമയമാകുമ്പോൾ അതിലേക്കൊക്കെ വരുന്നവർ, പ്രത്യേകിച്ച് വൈദികരും ബിഷപ്പുമാരും വൈദികരും സിസ്റ്റേഴ്സും എല്ലാം യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ള യാമപ്രാർത്ഥനകളിലെ ഗീതങ്ങളും ലുത്തിനിയകളും സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനയെ സഭയുടെ യുഗത്തോട് ഉൾച്ചേർക്കുന്നു. സഭയുടെ യുഗം പന്തക്കൊസ്ത മുതൽ സഭയുടെ യുഗമാണ്, പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. സഭ ക്രിസ്തു തന്നെയാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മളെല്ലാവരും സഭയെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മതബോധനത്തിലൂടെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഇനിയും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഘോഷിക്കപ്പെടുന്ന ദിവസത്തിലെ സമയത്തിൻ്റെയും ആരാധനാ കാലത്തിൻ്റെയും അല്ലെങ്കിൽ തിരുനാളിൻ്റെയും പ്രതീകാത്മതയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അപ്രകാരം ചെയ്യുന്നു. കണ്ടോ, ആ സങ്കീർത്തനങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ദിവസത്തിലെ ഓരോ ആഘോഷം. ഇപ്പോൾ നമ്മൾ ഇന്നലെ പന്തക്കൊസ്ത തിരുനാൾ ആഘോഷിച്ചു. ആ പന്തക്കൊസ്ത തിരുനാളിൻ്റെ സങ്കീർത്തനമാണ് നമ്മൾ പാടിയത്. എന്താണത്? അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കണ്ടോ, സങ്കീർത്തനം 104:30 സങ്കീർത്തനം 104:30 എല്ലാവരും കൂടി പാടി. അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ, അപ്പം ഇതിങ്ങനെ ഇതിനാണ് ഇജാക്കുലേറ്റിംഗ് പ്രെയർ. അതായത് ഇത് വളരെ ശക്തമായൊരു പ്രാർത്ഥനാ രീതിയാണ്. ആ പ്രതിവചന സങ്കീർത്തനം, ഓരോ ദിവസത്തിലെയും ആ പ്രതിവചന സങ്കീർത്തനം നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ, തലേ ദിവസം തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. ആ പ്രതിവചന സങ്കീർത്തനമായി ഒരു അതിൻ്റെ ഒരു കീ പോയിൻ്റാണ്. അന്നത്തെ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ അന്നത്തെ യാമപ്രാർത്ഥനകളുടെ എല്ലാം ഇതിൽ ഈ വചനമുണ്ടാവും. യാമപ്രാർത്ഥനകളിലും ആരാധനയിലും വിശുദ്ധ കുർബാനയിലും എല്ലാം ഈ വചനമുണ്ടാവും, സഭയുടെ ആരാധനാക്രമത്തിൽ. അത് അപ്പോൾ സങ്കീർത്തനമാണ് അതിൻ്റെ കാതൽ, കേന്ദ്രബിന്ദു, കാതൽ. നമ്മളവിടെ അതുപേക്ഷിച്ച് വേറെ ഒരു പാട്ടും സാധാരണ പാടാറില്ല. അപ്പോൾ അതാണ് നമ്മൾക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവ്, ഒരു വലിയ തിരിച്ചറിവാണ്. ആ വിശുദ്ധ കുർബാനയിലെ പ്രതിവചന സങ്കീർത്തനത്തിൻ്റെ സമയത്ത് മറ്റൊന്നും ആലപിക്കരുത്, ആ സങ്കീർത്തനം തന്നെ പാടുകയും ആ സങ്കീർത്തന ഭാഗത്ത് നമ്മൾ ഈ രക്ഷാകര പദ്ധതിയും അന്നത്തെ ആഘോഷവും ആ തിരുനാളിൻ്റെ ആഘോഷവും ആരാധനാക്രമ വത്സരത്തിലെ പ്രസക്തിയും അന്നത്തെ തിരുവചനങ്ങൾ സുവിശേഷ ഭാഗത്തിൻ്റെയും മറ്റ് പഴയ നിയമം അല്ലെങ്കിൽ ലേഖന ഭാഗങ്ങളുമെല്ലാമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പന്തക്കൊസ്തയുടെ ദിവസത്തിലെ പ്രതിവചന സങ്കീർത്തനം ഇതായിരുന്നു. അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സൃഷ്ടിക്കും. അപ്പോൾ അതിനകത്തെ സുവിശേഷം എന്തായിരുന്നിരിക്കാം?
പല സ്ഥലത്തും പല രീതിയിൽ വായിച്ചിട്ടുണ്ടെങ്കിലും അന്നത്തെ ഒരു പ്രധാന സുവിശേഷം യേശു അടഞ്ഞുകിടന്ന കഥകൾക്കുള്ളിലൂടെ കടന്നു വന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, ഇതാ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ നിശ്വസിച്ചു. കണ്ടോ, അന്നത്തെ ലേഖന ഭാഗം എന്തായിരുന്നു? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പന്തക്കോസ്ത ദിവസമായപ്പോൾ അവരൊരുമിച്ച് കൂടിയിരുന്നപ്പോൾ വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വന്നു. ഇതാ എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പോലെ കാണപ്പെട്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. കണ്ടോ, അപ്പോൾ ലേഖനം അല്ലെങ്കിൽ രണ്ടാം വായന സുശേഷം സങ്കീർത്തനം. കേട്ടോ, അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കണം. അന്നത്തെ ലേഖനം, അന്നത്തെ സങ്കീർത്തനം, അന്നത്തെ സുവിശേഷം. അപ്പോൾ അവിടെ കാണണം, ഇത് തമ്മിലുള്ള ബന്ധത്തെ കണ്ടുപിടിക്കണം. എവിടെയാണ് ഇത് തമ്മിൽ കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ലിങ്ക്? അത് സങ്കീർത്തനത്തിലാണ്. സങ്കീർത്തനമായിരിക്കും ഇത് രണ്ടിൻ്റെ ഒരു കോമൺ ഫാക്ടർ. അപ്പം ആ സങ്കീർത്തനത്തിൻ്റെ പ്രതിവചന സങ്കീർത്തനമെങ്കിലും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ അത് തുടിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലും പഴയ നിയമത്തിൽ പ്രവാചക ഗ്രന്ഥങ്ങളിലും അതൊന്നാം വായനകൾ സുവിശേഷങ്ങളിൽ എല്ലാം പറഞ്ഞിട്ടുള്ളത് പൂർത്തിയാകണ്ടേ. അപ്പോൾ നമ്മുടെ കുർബാനയിലെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മളുടെ വചന ശുശ്രൂഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ് ഇതൊരു ശൈലിയാണ്. അതാണ് ഇവിടെ പറയുന്നത്, യാമപ്രാർത്ഥനകളിലും ലഘീതങ്ങളും ലുത്തിരികളും സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനയെ സഭയുടെ യുഗത്തോട് ഉൾച്ചേർക്കുന്നു. ആഘോഷിക്കപ്പെടുന്ന ദിവസത്തിലെ സമയത്തിൻ്റെയും ആരാധനാ കാലത്തിൻ്റെയും അല്ലെങ്കിൽ തിരുനാളിൻ്റെയും പ്രതീകാത്മകതയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അപ്രകാരം ചെയ്യുന്നു. പ്രതീകാത്മകതയെ പ്രകാശിപ്പിച്ചുകൊണ്ട് അപ്രകാരം ചെയ്യുന്നു. കൂടാതെ ഓരോ മണിക്കൂറിലുമുള്ള ദൈവവചന വായന, അപ്പോൾ ഇതെല്ലാം പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്, നമുക്കും ചെയ്യാവുന്നതാണ്. ഓരോ മണിക്കൂറിലും വന്നിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയാണല്ലോ, ലോക്ക്ഡൗൺ ആണെങ്കിൽ വീട്ടിൽ തന്നെ ബൈബിൾ അവിടെ ഒരു വശത്ത് തുറന്ന് വെച്ചിരിക്കുന്നുണ്ട്. പല സ്ഥലത്തും പല വീടുകളിലും നമ്മൾ ബൈബിള് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ അന്നത്തെ സങ്കീർത്തനത്തിന് ഒരു അടയാളം വയ്ക്കുക, ഒരു ഹോളി പിക്ചർ അവിടെ വയ്ക്കുക, മറ്റൊന്ന് അന്നത്തെ സുവിശേഷ ഭാഗത്തിനും വയ്ക്കുക. എന്നിട്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും ഓരോ മണിക്കൂറിലും വന്നിട്ടൊന്ന് എത്തി നോക്കിയിട്ട് ആ സങ്കീർത്തനത്തിലെ രണ്ട് വരി വായിക്കുക, സുവിശേഷവും രണ്ട് വരി വായിക്കുക. അങ്ങനെ നമ്മൾ എപ്പോഴും കർത്താവിൽ തന്നെ നിരന്തരം, അതാണ് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത്, രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. നിയമം എന്ന് പറഞ്ഞാൽ 10 പ്രമാണത്തിനെയല്ല, കർത്താവിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ പഴയ നിയമവും പുതിയ നിയമവും അടങ്ങുന്ന ഹോളി സ്ക്രിപ്ചർ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, വചനത്തിലാണ്, രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. അങ്ങനെയുള്ളവരാരാവും? നീർച്ചാലിനരികെ നട്ടതും. ഓഹ്, എന്ത് മനോഹരമല്ലേ! ഒന്ന് ചിന്തിച്ച് അത്, അപ്പോൾ ആ പ്രതീകം നമ്മൾ കാണൂ, ഒരു നീർച്ചാലിനരികെ നട്ട ഒരു വൃക്ഷം. കണ്ടോ, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ശ്രമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് ശരിക്കും ഒരു ഡയറക്ഷനാണത്. അതാണ്,
നിർച്ചാലിനരിയെ നട്ടവൃക്ഷം. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ഈ സങ്കീർത്തനം നടന്നുകൊണ്ട് ഇപ്പോൾ 35-38 മറ്റേ എപ്പിസോഡാണത്. ഇപ്പോഴും നമ്മൾ ആ നീർച്ചാലിനരിയെ നഷ്ടവൃക്ഷത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് വിശാലമായി നമ്മളതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ളവർ അതിൽ കയറി പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളമാണ്. താളം നമ്മൾ സങ്കീർത്തന ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വിശുദ്ധ ജെറോം വിശുദ്ധ നാടിൽ പോയിരുന്ന ഒരു ഗുഹയിലിരുന്നു കൊണ്ടാണ് ഈ സുവിശേഷം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തർജ്ജമ ചെയ്തത്. ഹീബ്രു ഭാഷ പഠിച്ച് ആ നാട്ടിലെ ആളുകളുമായിട്ട് ലയിച്ച് അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവിടെ ഒരു ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. രാവിലെ മുതൽ സ്ത്രീകൾ വെള്ളം കോരാൻ പോകുന്നു. വെള്ളം കോരാൻ പോകുന്നവരുടെ അവരുണ്ടായിരിക്കല്ല, അവർ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് വെള്ളം കോരാൻ പോകുന്നു. ഉണ്ടോ? അങ്ങനെ എപ്പോഴും എല്ലായിടത്തും പോകുമ്പോൾ ഒരു ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ, സങ്കീർത്തനാലാപനം. സങ്കീർത്തനാലാപനം, സങ്കീർത്തനാലാപനം. അത് അവരുടെ ജീവിതത്തിൻ്റെ താളമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലും ആകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാവിലെ ജോലി ചെയ്യുന്നു, വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏതെങ്കിലും രണ്ടു വരി സങ്കീർത്തനം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ താളമായിട്ട് നിൽക്കണം, താളമായിട്ട് നിൽക്കണം. കുര്യൻ ജോസഫ് സാറേ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ ചില യാമങ്ങളിൽ ഓക്കെ, ഓരോ മണിക്കൂറിലുമുള്ള ദൈവവചന വായന തുടർന്നുള്ള പ്രത്യുത്തരങ്ങളോടെ അഥവാ സൂക്തങ്ങളോടെ, പ്രത്യുത്തരം എന്ന് പറയുന്നതാണ് ഈ പ്രതിവചന സങ്കീർത്തനം. ചില യാമങ്ങളിൽ സഭാപിതാക്കന്മാരുടെയും ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് നടത്തുന്ന വായനകൾ എന്നിവ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യത്തിൻ്റെ, ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യം, ഇപ്പം ഈ പന്തക്കൊസ്ത തന്നെയാണ് ഒരു ആഘോഷം, ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യത്തിൻ്റെ അർത്ഥത്തെ കൂടുതൽ ആഴത്തിൽ വെളിപ്പെടുത്തുകയും ഇപ്പോൾ നമ്മൾ സഭാപിതാവായ ഇറേനിയോസിൻ്റെ പ്രബോധനത്തിൽ നിന്ന് ആണ് ഇന്ന് നമ്മൾ ഉദ്ധരണി കണ്ടത്. കേട്ടോ, ആ ഉദ്ധരണിയിൽ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി. ആ ഉദ്ധരണിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സഭാപിതാവിൻ്റെ ഒരു ഉദ്ധരണിയാണ് നമ്മൾ ഇന്ന് കേട്ടത്. ആ ഉദ്ധരണി ഒന്നുകൂടി നമുക്ക് വായിച്ചു നോക്കാം. ആ ഉദ്ധരണിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അങ്ങ് ദൈവം സ്വന്തം കൈകൾ കൊണ്ട്, അതായത് പുത്രനും പരിശുദ്ധാത്മാവും, മനുഷ്യനെ രൂപപ്പെടുത്തുകയും ദൃശ്യമായത് പോലും ദൈവീക രൂപം ധരിക്കത്തക്ക വിധത്തിൽ ആ ശരീരത്തിൽ തൻ്റെ തന്നെ രൂപം പതിക്കുകയും ചെയ്തു. ഇപ്പം ചില വീടുകളിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കുട്ടികൾ കൂടുതലുള്ളടുത്ത് ഒരു ബോർഡ് എഴുതിയിട്ട് അതിനകത്ത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ബോർഡുണ്ടെങ്കിൽ അതിലിടയ്ക്കിടയ്ക്ക് അന്ന് രാവിലെ ഒരു വചനം എഴുതി, സങ്കീർത്തനം എഴുതി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറ്റി വേറൊന്ന് എഴുതി. അപ്പോൾ അത് ഓരോരുത്തരും പല പ്രാവശ്യം കാണുക, വായിക്കുക. അപ്പോൾ പിതാക്കന്മാരുടെ ഇങ്ങനത്തെ ഉദ്ധരണികൾ എഴുതാം. സെയിൻ്റ് അഗസ്റ്റിൻസ് കൊട്ടേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകങ്ങൾ, ഇങ്ങനെ ഉദ്ധരണികളുടെ പുസ്തകങ്ങൾ തന്നെ ലഭിക്കും. കോട്ടബിൾ കോട്ട്സ്, കൊട്ടേഷൻസിൻ്റെ പുസ്തകങ്ങളുണ്ട്. സെയിൻ്റ് അഗസ്റ്റിൻ്റെ പുസ്തകങ്ങളുടെ, സെയിൻ്റ് അഗസ്റ്റിൻ്റെ ഉദ്ധരണികളുടെ പുസ്തകമുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് വളരെ എളുപ്പമാണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ ആമസോണിൽ സെർച്ച് ചെയ്ത് വാങ്ങാവുന്നതാണ് അങ്ങനെയുള്ള ഉദ്ധരണികളുടെ പുസ്തകങ്ങൾ. അല്ലെങ്കിൽ ഈ കാറ്റക്കിസം നോക്കിയാൽ മതി. കാറ്റക്കിസത്തിൻ്റെ താഴെ ഫുട്നോട്ടിൽ ഓരോ വിശുദ്ധന്മാരുടെയും ആ ഉദ്ധരണികളുടെ വിശുദ്ധന്മാരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ആ ഉദ്ധരണികൾ നമുക്ക് അവിടെ എഴുതി വയ്ക്കാവുന്നതാണ്. അതുപോലെ അപ്പോൾ അങ്ങനെ സങ്കീർത്തനം തന്നെ ഉദ്ധരണിയാണ്. ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായ സങ്കീർത്തനങ്ങൾ എടുത്ത് എഴുതുക, അങ്ങനെ അതുപോലെ പ്രാവശ്യം പാടുക, പ്രാർത്ഥിക്കുക.
ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യത്തിൻ്റെ അർത്ഥത്തെ കൂടുതൽ ആഴത്തിൽ വെളിപ്പെടുത്തണം. ഉണ്ടോ? നമ്മൾ ആഴത്തിലേക്ക് പോകണം. അതാണ് ഈ പന്തക്കോസ്തായിലൂടെ നമുക്ക് ഇന്നലെ നമ്മളോട് പറഞ്ഞത് കൂടുതൽ പഠിക്കണമെന്നതാണ്. പ്രബോധനം, സഭയുടെ പ്രബോധനം പഠിക്കണം. ഇത് നമ്മളോട് പറയുന്നത് വിശ്വാസം, ജ്ഞാനം, പഠനം, ഇത് മൂന്നും നമ്മൾ കൂടുതൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക. മറ്റുള്ളവർ പലതും പറയും, ലോകം പലതും പറയും, ന്യൂസ് പേപ്പർ പലതും പറയും, അതൊന്നുമല്ല നോക്കേണ്ടത്. ദൈവം പറയണത് കേൾക്കുക, അതിനൊന്നാം സ്ഥാനം കൊടുക്കുക. അത് ഇന്നലെ നമ്മുടെ മാർപ്പാപ്പയുടെയും ഇന്നലെ മാർപ്പാപ്പയുടെയും സന്ദേശത്തിൽ നമ്മൾ വായിച്ചു. മൂന്ന് കാര്യങ്ങൾ അവസാനം മാർപ്പാപ്പ പറഞ്ഞത്, ലുക്ക് ടു ദ ഹോൾ, എല്ലാത്തിനും ദൈവത്തിനെ പൂർണ്ണതയിൽ കാണുക. പരിശുദ്ധാത്മാവ് പകുതിയായിട്ടല്ല തരുന്നത്, ഒന്നാമത്. രണ്ടാമത് പുട്ട് ഗോഡ്, അത് മൂന്നാമതാണ്. ആദ്യത്തേത് അഡ്വക്കേറ്റ്, ലിവ് ഇൻ പ്രസൻറ്റ്. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നാമത്തേത് ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നാളെ സംഭവിക്കാൻ പോണതോ മുമ്പ് സംഭവിച്ചതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടാതെ ഇന്ന് ജീവിക്കുക, ഇന്നത്തെ കാര്യം. രണ്ടാമത്തേത് ലുക്ക് ടു ദ ഹോൾ. മൂന്നാമത്തേത് പുട്ട് ഗോഡ് ഫോർ യുവർ സെൽഫ്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. വി സേവ് നോ വൺ, നോട്ട് ഇവൻ അവർ സെൽഫ്, ബൈ അവർ ഓൺ എഫേർട്സ്. നമ്മുടെ ശക്തിയിലൂടെ നമ്മളെ തന്നെയോ മറ്റുള്ളവരെയോ ആർക്കും രക്ഷിക്കാൻ സാധിക്കയില്ല. അതാണ്. ചർച്ച് ഈസ് ഹ്യൂമൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മിയർലി ഹ്യൂമൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. ജീസസ് ബ്രോട്ട് ദ ഫയർ ഓഫ് ദ സ്പിരിറ്റ് ടു ദ എർത്ത്, ആൻഡ് ചർച്ച് ഈസ് റിഫോംഡ് ബൈ അനോയിന്റിംഗ് ഓഫ് ഗ്രേസ്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇത്. നമ്മൾ ഈ യുഗത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിൽ നമ്മൾ ഇനി ശക്തമായിട്ട് വളരാൻ പോവുകയാണ്. നമ്മളെല്ലാ ദിവസവും ഈ നമ്മുടെ പ്രബോധനങ്ങളിലും ബൈബിൾ വ്യാഖ്യാനവും കൂടുതൽ ആഴമായി പഠിച്ചുകൊണ്ട് വളരാൻ പോവുകയാണ്. ഇനി അവസാനം പറയുന്നത് സങ്കീർത്തനങ്ങൾ മനസ്സിലാക്കുവാൻ, ആഴത്തിൽ വെളിപ്പെടുത്തുകയും സങ്കീർത്തനങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുകയും ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് സഭാപിതാക്കന്മാരുടെയും ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് നടത്തുന്ന വായനകൾ എന്നിവ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യത്തിൻ്റെ അർത്ഥത്തെ കൂടുതൽ ആഴത്തിൽ വെളിപ്പെടുത്തുകയും സങ്കീർത്തനങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കുകയും നിശബ്ദ പ്രാർത്ഥനയ്ക്ക് ഒരുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ആന്തരികമായി നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥനയായി തീരത്തക്ക വിധം ദൈവവചനം വായിക്കപ്പെടുകയും ധ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ദിവ്യവായന, ലക്സിയോ ഡിവീന, അങ്ങനെ ആരാധനാഘോഷത്തിൽ വേരുറച്ചതാണ്. പ്രൈസ് ദ ലോർഡ്. ഇത് നമ്മൾ, എനിക്ക് തോന്നുന്നു, ഒരു പ്രാവശ്യം വായിച്ച് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 2587, പേജ് നമ്പർ 624, ഇതാണ് നമ്മുടെ മെയിൻ പ്രബോധനം. ദൈവവചനം മനുഷ്യരുടെ പ്രാർത്ഥനയായി രൂപപ്പെടുത്തുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. പ്രൈസ് ദ ലോർഡ്. ദൈവവചനം എന്ന് പറയുമ്പോൾ യേശുവാകുന്ന ആ നിത്യവചനം, പിതാവിനോടൊപ്പം സത്തയിൽ ഒന്നായിരുന്ന വചനം, മനുഷ്യനായി അവതരിക്കപ്പെട്ട വചനം, ദൈവവചനം. ദൈവവചനം എന്ന് പറയുമ്പോൾ തന്നെ മുന്നിൽ കാണേണ്ടത് യേശുവിനെയാണ്. യേശു തന്നെയായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു വചനമാണ്, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. കണ്ടോ, ആ ഒരു ദൈവവചനത്തിൽ എന്തടങ്ങിയിരിക്കുന്നു.
അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. കണ്ടോ, അതിലിത് മുഴുവൻ അടങ്ങിയിരിക്കുന്നില്ലേ? അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പോ ആ ദൈവവചനം മനുഷ്യന്റെ പ്രാർത്ഥനയായി, ദൈവവചനം മനുഷ്യന്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് വിശുദ്ധ അഗസ്തീനോസിന്റെ, പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സിലായോ? പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. ഭക്തിഗാനങ്ങൾ ഉദ്ദേശിച്ച് മാത്രമല്ല അത്, എന്നാൽ അത് ദൈവവചനം പാട്ടാക്കുമ്പോഴോ? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യകാലങ്ങളിൽ ചില ഗാനങ്ങളൊക്കെ എഴുതിയല്ലോ. അന്ന് എൻ്റെ വളരെ പ്രത്യേക ഒരു നോട്ടമായിരുന്നു വചനം ഗാനരൂപത്തിലാക്കുക. വചനം, വചനം, വചനം തന്നെ. അപ്പൊ ആ ഗാനം എഴുതുമ്പോൾ അത് വചനം തന്നെ ആ ഗാനമാക്കി മാറ്റുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതാണ്, ഉദാഹരണത്തിന് ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ എനിക്ക് നിനക്ക് എന്നോട്, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. കേട്ടോ, അത് ഈശോ പറഞ്ഞ വചനമാണ്, യോഹന്നാൻ 13:8-9. അപ്പോൾ അങ്ങനെ ദൈവവചനം. അപ്പോൾ സങ്കീർത്തനം എന്ന് പറയുന്നത് എന്താണ്? കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. യേശുവാകുന്ന വചനം, യേശു തന്നെയാകുന്ന കർത്താവ്, ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. സങ്കീർത്തന ഗ്രന്ഥം, ഇപ്പോൾ ഞാൻ ഈ സങ്കീർത്തനത്തിൻ്റെ മാത്രമായിട്ടൊരു പുസ്തകം, ഇംഗ്ലീഷാണ്, മലയാളത്തിൽ നമുക്കുണ്ടല്ലോ, മലയാളത്തിൽ പുതിയ നിയമവും സങ്കീർത്തനം മാത്രമായിട്ടുള്ള ഒരു ചെറിയ പോക്കറ്റ് ബുക്കുണ്ട്, അത് നമ്മുടെ കയ്യിൽ വയ്ക്കണം, നല്ലതാണ്. പുതിയ നിയമവും സങ്കീർത്തനവും അങ്ങനെ ഇംഗ്ലീഷിലുണ്ട്, പോക്കറ്റ് ബുക്ക്. വളരെ മനോഹരമാണിത്. ന്യൂ കാത്തലിക് ന്യൂ ടെസ്റ്റമെൻറ്റ് വിത്ത് സാംസ്, ന്യൂ ടെസ്റ്റമെൻറ്റ് ആൻഡ് സാംസ്, സെൻറ്റ് ജോസഫ് എഡിഷൻ. അപ്പോൾ അങ്ങനെ പുതിയ നിയമവും അല്ലെങ്കിൽ സങ്കീർത്തനം മാത്രം, ഇത് ന്യൂ ടെസ്റ്റമെൻറ്റ് മാത്രമാണ് കേട്ടോ, ഇത് വെറും ന്യൂ ടെസ്റ്റമെൻറ്റാണ്, ഇതിൽ സങ്കീർത്തനമുണ്ട്. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഈ സങ്കീർത്തനം മാത്രമായിട്ട് ചെറിയ പുസ്തകം മേടിക്കാൻ കിട്ടും, അത് കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ സുന്ദരമാണ്, വളരെ സുന്ദരമാണ്. ഓക്കെ, അപ്പം സങ്കീർത്തനം, ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. പഴയ നിയമത്തിലെ മറ്റ് ഗ്രന്ഥങ്ങളിലാകട്ടെ, വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കുകയും അവയിൽ അന്തർലീനമായ നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പഴയ നിയമത്തിലെ മറ്റ് ഗ്രന്ഥങ്ങളിലാകട്ടെ, വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിപ്പിക്കുകയും, ദൈവർബം, വത്തിക്കാൻ ഡോക്യുമെൻറ്റിൽ നിന്നാണ് ദൈവർബം, ദൈവവചനം, ദൈവർബം, ദൈവവചനം എന്ന വത്തിക്കാൻ ഡോക്യുമെൻറ്റിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണിത്. വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കുകയും അവയിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ്, നമ്മൾ അതിൻ്റെ ബാഹ്യമായിട്ട് നോക്കിയാൽ പോരാ. ഇപ്പോൾ ഉദാഹരണത്തിന് പഴയ നിയമത്തിലെ ഒരു ഇതാണ്, ഇതാണ് വളരെ പോപ്പുലറായിട്ടുള്ളൊരു വചനമാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല. കണ്ടോ, എന്താ അതിൻ്റെ അർത്ഥം? ഇസ്രായേൽ ജനം ബാബിലോണിയൻ അടിമത്വത്തിൽ
ആയിരിക്കുമ്പോൾ ദൈവം പ്രവചിക്കുകയാണ്, നിങ്ങളെ നാശത്തിന് ഞാൻ വിട്ടുകൊടുക്കയില്ല, നിങ്ങൾ തിന്മ ചെയ്തു, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയെങ്കിലും നിങ്ങളെ നാശത്തിന് ഞാൻ വിട്ടുകൊടുക്കയില്ല, ഞാൻ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ചെയ്യുന്നുണ്ടോ? അതാണ് ആ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ചെയ്യുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിലുള്ള പദ്ധതിയല്ല, അത് നിങ്ങളുടെ ശുഭകരമായ ഭാവിക്കും നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, നിങ്ങളുടെ ഭാവി ശുഭകരമാക്കും, നിങ്ങളെ ഞാൻ പുനഃസ്ഥാപിക്കും. അതായത് ഇസ്രായേല് ദൈവത്തെ തിരസ്കരിച്ച് പോയിട്ടും അല്ലെങ്കിൽ ദൈവത്തെ തിരസ്കരിച്ച് അടിമത്വത്തിലേക്ക് അവരെ കൊണ്ടുപോയിട്ടും കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും, നിങ്ങളുടെ ശക്തിയിലൂടെ അല്ല, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അതാണ് ഇസ്രായേലിൻ്റെ തിരിച്ചു വരവാണത്. അപ്പൊ അതിലടങ്ങിയിരിക്കുന്ന നിഗൂഢാത്മകതയും അതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു നിഗൂഢാത്മകയാണ്, അതാണ് പുതിയ നിയമം, അതാണ് യേശു ക്രിസ്തുവിൻ്റെ വരവ്. യേശു വന്ന് മനുഷ്യരെല്ലാവരെയും പുനഃസ്ഥാപിക്കുന്നതും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞതാണ്. എന്നാൽ അവയിൽ അതിനെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വിചാരിക്കാം, ഓ എന്നെക്കുറിച്ചൊരു പുതിയ പദ്ധതിയുണ്ട്, എൻ്റെ ഈ സാമ്പത്തിക പ്രശ്നമെല്ലാം മാറി എനിക്ക് ശുഭകരമായൊരു ഭാവി തരും. അതും സംഭവിക്കും, പക്ഷേ അതിനെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ നിഗൂഢമായ അന്തർലീനമായ നിഗൂഢ സത്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളിനി പോകേണ്ടത് ഒരു വചനം വായിക്കുമ്പോൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ മാത്രം നോക്കിയാൽ പോരാ, അതിലടങ്ങിയിരിക്കുന്ന നിഗൂഢാത്മകതയിലേക്ക് പോകാൻ ഇപ്പോൾ നമ്മൾ ഒരുവിധം പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോകണം. ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, ഇനി ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അതാണ് കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ. ഉദാഹരണത്തിന് പെട്ടെന്ന് എൻ്റെ അകത്ത് വരുന്നത് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു, നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനെ നന്ദി പറയട്ടോ. ഇത് കംപ്ലീറ്റ് യേശുക്രിസ്തുവിലൂടെ നടക്കാനിരിക്കുന്ന ആ ദൈവനീതിയുടെ രഹസ്യത്തെക്കുറിച്ചാണ് യേശുവാണ് അവിടെ പണിക്കാർ ഉപേക്ഷിച്ച് കളയുന്ന മൂലക്കല്ല് എന്ന് പറയുന്നത് കണ്ടോ. അതാണ് ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു വിജ്ഞാനിയും, എല്ലാ സങ്കീർത്തനങ്ങളിലും രക്ഷാകര പ്രവൃത്തികളെക്കുറിച്ച് ഉള്ള രഹസ്യങ്ങൾ അന്തർലീനമായിരിക്കുന്നുണ്ട്. നമ്മൾ അതാണ് ആരാധനയിൽ, വിശുദ്ധ കുർബാനയിൽ നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ 118 സങ്കീർത്തനത്തിലെ 19 വചനത്തിൻ്റെ ആവർത്തനമാണത്. അവിടെ നിന്നിട്ട് നമ്മൾ പറയും പ്രാർത്ഥിക്കുകയാണ്, ഓക്കെ, ഒരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തെ പ്രതി ആലപിക്കുന്ന ഗാനങ്ങളിൽ മുഴുവനും പരിശുദ്ധാത്മാവ് തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നു.
അപ്പോൾ അത് നമ്മൾ ആ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കി ആ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ക്രിസ്തു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അവനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു ആ സങ്കീർത്തനങ്ങളുടെ ആകുന്ന ദൈവവചനം ക്രിസ്തുവാണ്. ആ സങ്കീർത്തനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രക്ഷാകര രഹസ്യം ക്രിസ്തുവാണ്. അത് ക്രിസ്തുവിൻ്റെ വരവിലൂടെ പൂർത്തിയാക്കപ്പെട്ടു കഴിഞ്ഞതാണ്. ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി മറ്റെന്ത് നോക്കണം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ആ ക്രിസ്തു കേന്ദ്രീകൃതമായ സങ്കീർത്തന വചനങ്ങളെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രാർത്ഥനാ ലഹരി. നമ്മൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ മറ്റൊന്നാണ് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥനാ ലഹരി തരും. പ്രാർത്ഥനാ ലഹരി. ഈ പ്രാർത്ഥനാ ലഹരി എൻ്റെ മക്കളെ, എൻ്റെ സ്നേഹമുള്ള വാത്സല്യ ഭാചനങ്ങളെ, സങ്കീർത്തനങ്ങളിലൂടെയാണ് പ്രാർത്ഥനാ ലഹരി. കാരണം സങ്കീർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവാണ്. സങ്കീർത്തനങ്ങൾ യേശുവാണ്. യേശുവും പരിശുദ്ധാത്മാവും പ്രാർത്ഥിക്കുന്നു. യേശു പ്രാർത്ഥിച്ചത് സങ്കീർത്തനങ്ങളിലൂടെയാണ്. യേശുവിൻ്റെ ജീവിതമാണതിൽ. സഭയുടെ മുഴുവനും കാര്യങ്ങളാണതിൽ. രക്ഷാകര രഹസ്യങ്ങളാണതിൽ. പരിശുദ്ധാത്മാവാണ് അതിൻ്റെ മുഖ്യ കാര്യസ്ഥൻ. അപ്പോൾ സങ്കീർത്തനങ്ങൾ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലെല്ലാം എല്ലാ ദിവസവും ഒരു 4 വരി സങ്കീർത്തനം പാടുക. അത് മുൻകൂട്ടി പിള്ളേരെ കൊണ്ട് ഇന്ന് നമ്മൾക്ക് പ്രാർത്ഥനയിൽ ഈ പാട്ട് പാടണോട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ കൊണ്ട് പാടിപ്പിക്കുക. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഏത് പ്രാർത്ഥനയിലും ഏറ്റവും വലിയ ഒരു ലഹരി കിട്ടുന്നത് ഈ സങ്കീർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ ഇനി 2641 നമ്മളിതെല്ലാം ഒരു പ്രാവശ്യം എടുത്ത് കഴിഞ്ഞതാണ്. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. അതാണ് പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിലുള്ളതാണ്. ഗാനാലാപങ്ങളാൽ പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എഫേസ്യോസ് 5:19, കൊളോസ്യോസ് 3:16. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. പുതിയ നിയമത്തിലെ ദൈവനിവേശിതരായ എഴുത്തുകാരെ പോലെ ആദിമ ക്രൈസ്തവ സമൂഹം സങ്കീർത്തന ഗ്രന്ഥം പുനർവായിച്ചത്. അതാണ് പുതിയ നിയമത്തിലെ ദൈവനിവേശിതമായ എഴുത്തുകാർ. പൗലോസ് ശ്ലീഹ, പത്രോസ് ശ്ലീഹ, യോഹന്നാൻ ശ്ലീഹ, ഇവരെല്ലാം പുതിയ നിയമത്തിൽ എഴുതിയത് സങ്കീർത്തന ഗ്രന്ഥത്തിൻ്റെ പുനർവായിച്ചതുപോലെയാണ്. അവയിലൂടെ ക്രിസ്തുവിൻ്റെ രഹസ്യം ആലപിച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച അത്ഭുതപൂർവമായ സംഭവങ്ങളുടെ യേശുവിൻ്റെ മനുഷ്യാവതാരം, മരണത്തെ കീഴടക്കി അവിടുത്തെ മരണം. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, ഇത്ര മനോഹരമില്ലേ? അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, പിതാവിൻ്റെ വലതുഭാഗത്തേക്കുള്ള സ്വർഗാരോഹണം, വെളിച്ചത്തിൽ സ്വർഗാരോഹണം, ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ആത്മാവിൻ്റെ നവീനത ഉൾക്കൊണ്ട അവർ പ്രാർത്ഥനാ ഗാനങ്ങളും സ്തോത്രഗീതങ്ങളും രചിച്ചു. 125 എഫേസോസ് 1:3-14 എഫേസോസ് 1:1 പറയുന്നത് ഒരു ഗീതം പോലെയാണ്. രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും ഈ വിസ്മയാവഹമായ പ്രവർത്തനത്തിൽ നിന്നുയരുന്നതത്തെ സ്തുതിഗീതം, ദൈവസ്തുതി. അപ്പോൾ നമ്മളുടെ സ്തുതിഗീതങ്ങൾ, നമ്മൾ അതെന്തെല്ലാം കവിതാത്മകതകളോ സാഹിത്യമോ ഒക്കെ ഉണ്ടായാലും രക്ഷാകര പ്രക്രിയ മുഴുവൻ്റെയും
ഈ വിസ്മയാവഹമായ പ്രവർത്തനത്തിൽ നിന്നുയരുന്നത് അത്രേ സ്തുതിഗീതം. അപ്പം ഇതാണ് നമുക്കുണ്ടാകേണ്ട വലിയ ഒരു മാറ്റം. നമ്മളുടെ ഗാനങ്ങൾ, നമ്മൾ ആരാധനയ്ക്കും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ പാടുന്ന പാട്ടുകൾ കർത്താവിനെ കുറിച്ചുള്ള രക്ഷാകര പദ്ധതിയുടെ സ്തുതിഗീതങ്ങളായിരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം എപ്പോഴും ഓരോ നിമിഷവും കർത്താവിൻ്റെ രക്ഷയും മഹത്വവും ആ മഹത്വത്തെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങളാവും. പ്രൈസ് ദ ലോർഡ്. നമുക്ക് നന്ദിയോടെ കർത്താവിന് നന്ദി പറയാം. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. നമ്മൾക്ക് ഇന്ന് കിട്ടിയ ഇന്നത്തെ പ്രവചനത്തിൽ കിട്ടിയ കാര്യം ഒന്നുകൂടി ഓർക്കാം. ഇന്നത്തെ പ്രവചനം നമുക്ക് നൽകിയ കാര്യം ഇതാണ്: എൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ പ്രബോധനം, ദൈവിക ജ്ഞാനം. ഈ രീതിയിലായിരിക്കണം സ്തുതിഗീതം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് സ്തുതിച്ച് കർത്താവെ, നമ്മൾ ഈ പന്തക്കൊസ്താക്കി ശേഷം നമ്മൾ വളരെ വലിയ അഭിഷേകത്തിലാണ്. ഈ അഭിഷേകം നമ്മൾ താഴോട്ട് പോകാതെ ഓരോ ദിവസവും നമ്മൾ ഈ കർത്താവിൻ്റെ സ്തുതിഗീതവും സങ്കീർത്തനത്തിലൂടെ മുന്നോട്ട് പോവുക. നമ്മൾ ഈ പന്തക്കൊസ്താക്കി മുമ്പ് തീരുമാനിച്ചായിരുന്നു, പന്തക്കൊസ്താക്കി വരെയുള്ള ആ 10 ദിവസങ്ങളിൽ എല്ലാ സങ്കീർത്തനങ്ങളും വായിച്ച് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഒരുപാട് പേര് ചെയ്തതായിട്ട് സന്ദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഇപ്പോൾ ഒരു അഭിഷേക പ്രാർത്ഥന നടത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തിനെ ഉയർത്തണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തണമേ. ഞങ്ങൾ സഭയുടെ പ്രബോധനങ്ങളിലും ദൈവിക ജ്ഞാനത്തിലും മാത്രം കണ്ണുവെക്കുന്നവരായി മാറണമേ. നമ്മൾ മറ്റുള്ള ആരുടെയും പ്രബോധനങ്ങളോ മീഡിയയിൽ കാണുന്ന ഭയപ്പെടുത്തുന്ന സന്ദേശങ്ങൾ നോക്കുകയേ പാടില്ല. നമ്മളതൊന്നും നോക്കണ്ട. അത് കണ്ടാൽ തന്നെ അവരങ്ങനെ പറഞ്ഞോട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവ് യേശോ മിശിഹ സകലത്തെ മേൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്ന വിജയ പതാകയാണ്. ദാ 21 കതിന വെടി വെച്ചു. ഓ, നമ്മൾ കൊടിമരത്തിൽ കൊടി കയറ്റി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? കർത്താവ് വിജയിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.